നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇവിടെയുള്ള മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ പറയുന്നത് മാമ മാധ്യമങ്ങളാണ്. സോഷ്യൽ മീഡിയയ്ക്ക് മാത്രമല്ല, അനുഭവങ്ങൾ കൊണ്ട് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കൊക്കെ അറിയാം അവർ മാമ മാധ്യമങ്ങൾ തന്നെയാണെന്ന്. ഇവരുടെ ആ ഉള്ളിലുള്ള ആ മാമ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അവർ പ്രകടമാക്കുന്നത് രാജ്യത്ത് എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൻ്റെ ഫലം വന്നു കഴിയുമ്പോൾ BJP തോക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവരുടെ ആ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ആ കന്നന്തിരിഞ്ഞ ആ മാമ മാധ്യമ പ്രവർത്തനം വെളിയിലാവുന്നത്. അങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള ഏഷ്യാനെറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. BJPയുടെ 15 വർഷത്തെ കുത്തക തകർന്നു, ദില്ലി തൂത്തുവാരി ആപ്പ്. ദില്ലി തൂത്തുവാരി ആപ്പെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ തൂത്തുവാരി ആപ്പ് എന്ന് പറഞ്ഞതിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. 250 സീറ്റുകളുള്ള ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ 126 അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ആപ്പ് അഥവാ AAP 132 സീറ്റ് നേടിയിട്ടുണ്ട്. അതായത് 6 സീറ്റും കൂടെ കൂടുതൽ കിട്ടി. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റ് കൂടെ 6 സീറ്റും കൂടെ കിട്ടി. BJPക്ക് 103 സീറ്റ് നേടി. അവിടെ ശക്തമായ പ്രതിപക്ഷത്ത് തന്നെ നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള 1-ാം നമ്പറിൽ ഞങ്ങൾ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റ് നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തുന്നത് ഡൽഹി തൂത്തുവാരി ആപ്പ്. ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുണ്ട് ചിന്തിച്ചാൽ മതി. കാര്യം അവരുടെയൊക്കെ ഉള്ളിലിരിപ്പാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഇനി ഇന്ന് തോറ്റ BJP ജനങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞോ തോറ്റത് ഞങ്ങളല്ല നിങ്ങളാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അവർ തോറ്റിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVMനെ കുറ്റം പറഞ്ഞോ? കുറ്റം പറഞ്ഞില്ല. മറിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്താമെന്നും അടുത്ത തവണ തിരിച്ച് ഭരണത്തിലേറാമെന്നും പറഞ്ഞു. ഇതിനൊപ്പം തന്നെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി ബോധമുള്ളവർക്ക്, തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നവർക്ക്, അതുപോലെയുള്ളവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ചിത്രം എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് പറയാൻ കാരണം 2020 ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആപ്പ് തന്നെ അവിടെ വീണ്ടും ഭരണത്തിൽ വന്നു. അപ്പോൾ ഈ വാർഡുകൾ, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന 250 വാർഡുകളിലെ വോട്ടിൻ്റെ ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ 250 വാർഡിൽ 227 വാർഡിലും ഭൂരിപക്ഷം നിന്നിരുന്നത് ആപ്പായിരുന്നു. ഈ വെറും 23 വാർഡുകളിൽ മാത്രമായിരുന്നു ആ സമയത്ത് BJPക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നത്. ആ സ്ഥാനത്ത് നിന്ന് ഇന്നിപ്പോൾ 103 സീറ്റ്. സംഗതി ശരിയാണ്, അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഈ ആപ്പുമായിട്ടുള്ള അവിടുത്തെ ഒരു വോട്ടിംഗ് ശരാശരി അല്ലെങ്കിൽ വ്യത്യാസം 17%. അത് കുറച്ച് വെറും 3% എന്ന തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. 42% വോട്ട് ഷെയർ എന്ന നിലയിലേക്ക് ആപ്പിനെ ആ പ്രദേശത്ത് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ BJPക്ക് പ്രീതി കൂടി എന്ന് കാണാം. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. ഇതൊന്നും ഒരു ന്യായീകരണമല്ല. ഇതിനെയൊന്നും അവർ ന്യായീകരിക്കുന്നുമില്ല. അവർ തോൽവി സമ്മതിച്ചു, EVMനെ പഴിപറയാൻ നിന്നില്ല, കേജ്രിവാളിനെയും കൂട്ടരെയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ചെറിയ സ്ഥലത്ത്, അതായത് ഡൽഹിയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പോലും അല്ല നടന്നത്, അവിടുത്തെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് നടന്നത്, ആ ഒരു ഫലം പോലും സത്യസന്ധമായിട്ട് പോലുമല്ലാതെ ഇത്രയും വളഞ്ഞ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്ന മാധ്യമങ്ങളുടെ ആ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത്. 132 സീറ്റ് ആപ്പിന്, 103 സീറ്റ് BJPക്ക്. ഡൽഹി തൂത്തുവാരി ആപ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 103-ൽ നിന്ന് 30, അതായത് 29 സീറ്റുകൾ കൂടുതൽ നേടിയപ്പോൾ തൂത്തുവാരി ആപ്പെന്നൊക്കെ പറയുമ്പോൾ ആ ചിത്രത്തെയില്ലാത്ത കോൺഗ്രസിനെ ഇവരെന്ത് പറയുമോ എന്തോ. എന്തായാലും ഇതുപോലെയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പല പ്രമുഖ മാധ്യമങ്ങളും നമുക്ക് വാർത്തകൾ വിളമ്പിത്തരുന്നത് എന്ന് ഓർക്കുക. ഇനി നാളെ 2 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നുണ്ട്. ഇതുവരെ, അതായത് ഈ ഡൽഹിയിലെ എക്സിറ്റ് വോട്ട് ഫലങ്ങളനുസരിച്ച് ആപ്പ് നേടുമെന്ന് തന്നെയായിരുന്നു ബഹുഭൂരിപക്ഷം സർവേകളും പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ BJP വലിയ ഭൂരിപക്ഷത്തിൽ ഗുജറാത്ത് ജയിക്കുമെന്ന് പറയും. അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും, ഈ രണ്ടിടങ്ങളിലും കോൺഗ്രസിന് പുറമെ ആപ്പ് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അവർ തോറ്റു കഴിയുമ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവർ എപ്പോഴത്തെയും പോലെ ഈ EVMനെ കുറ്റം പറയും. അതേസമയം തന്നെ ഡൽഹിയിലെ EVM നല്ലതാവുന്ന ഒരേ സമയത്ത് തന്നെ ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും EVM മോശമാവുന്ന ഒരു അത്ഭുത കാഴ്ചയ്ക്കാണ് നമ്മൾ നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.
ഈ ബഹളമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും നമ്മുടെ ഭാരത് ജോഡോ യാത്രക്കാരൻ അങ്ങ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയ ഒരു അഭ്യാസം പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് അർജുനനും കർണനുമൊക്കെ അതിൽ വലിയ വില്ലാളി വീരന്മാരായിരുന്നു. അവരൊക്കെ പക്ഷേ ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പ ചെയ്താൽ ലക്ഷ്യത്തിൽ തന്നെ കൊല്ലുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അമ്പ ഇത് വിട്ടാൽ അത് കറങ്ങി തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉച്ചയ്ക്ക് തന്നെയാണ് വീഴുന്നത്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടു, വെറും 2-3 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ ഒരാൾ അമ്പ ഇത് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി വിടുന്ന അമ്പെല്ലാം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഉച്ചയ്ക്ക് തന്നെ വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.